വാർത്തകൾ വിശദമായി. പെരിങ്ങോം ഗവൺമെന്റ് കോളേജിനായി നിർമ്മിച്ച കെട്ടിടം കോളേജിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഓൺലൈനായിട്ടാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സി കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം ഗവൺമെന്റ് കോളേജിന്റെ ഒന്നാം ഘട്ടമായി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഓൺലൈനായി നിർവഹിച്ചു. മലയോരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് സൗജന്യമായി ലഭിച്ച സ്ഥാപിച്ചിട്ടുള്ളത് ഒരു സർക്കാർ സ്ഥാപനം വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിന് സൗജന്യമായി സ്ഥലം അനുവദിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. 8 ഏക്കർ സ്ഥലം ഒരു പൈസ പോലും ഡിമാൻഡ് ചെയ്യാതെ സർക്കാരിലേക്ക് വിട്ടു നൽകാൻ ഒരു കുടുംബം തയ്യാറായത്. ആ കുടുംബത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ആദ്യമേ അഭിനന്ദിക്കുകയാണ്. സി കൃഷ്ണൻ MLA അധ്യക്ഷനായി. നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇവിടെ ഉണ്ടായി. ലക്ഷക്കണക്കിന് കുട്ടികൾ അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു. അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്, ഇനി നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. അത് ഇവിടെ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള ചിന്തകന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അവരെല്ലാം അവരുടെ ആനുകൂല്യതയിലെല്ലാം പറയുന്നത് കേരളം ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇത്തവണത്തെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിലുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൈജ്ഞാനിക മണ്ഡലത്തിൽ ഒരു വിസ്ഫോടനം ഉണ്ടാക്കത്തക്ക നിലയിലുള്ള പല പദ്ധതികളും നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് കോളേജിന്, എയ്ഡഡ് കോളേജുകൾക്ക് പ്രത്യേക പിന്നെ അവസരമാണ് വന്നു ചേരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ കോളേജിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. വർഷങ്ങളായി താൽക്കാലിക കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിച്ചിരുന്നത്. MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പണിപൂർത്തീകരിച്ചത്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 80 ലക്ഷം രൂപയും ലഭിച്ചു. പ്ലാൻ ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപ ചെലവഴിച്ച് താൽക്കാലിക ക്ലാസ് മുറികളും 1.05 ലക്ഷം രൂപ ചെലവിൽ ചുറ്റുമതിൽ നിർമ്മാണവും പൂർത്തിയായി. ജിഷാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത KK ഷിബിൻ, KF വർഗീസ്, ജോയ് ജോസഫ്, നൈന എന്നിവരെ ആദരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, സി സത്യബാലൻ, വി രമേശൻ, വിഷ്ണുപ്രിയ, കോളേജ് വിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ KN കൃഷ്ണകുമാർ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PP ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.